ജനാധിപത്യത്തിന്റെ മഹോത്സവങ്ങളാണ് തെരഞ്ഞെടുപ്പുകൾ. സമാനതകളില്ലാത്ത പോരാട്ടങ്ങളുടെ അംഗത്തെട്ട്. ഈ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ പരസ്പരം തോൽക്കുമ്പോഴും തോൽപ്പിക്കുമ്പോഴും ഓർക്കുക, നമുക്കൊരു പൊതുശത്രുണ്ട്. അതെ, കോവിഡ് എന്ന ശക്തനായ എതിരാളി. അംഗത്തെട്ടൊരുങ്ങി, പോരാളികൾ നിരന്നു കഴിഞ്ഞു. നാട് ചൂടേറിയ പ്രചരണത്തിന്റെ നാളുകളിലേക്ക്. ഇവിടെയും പതിവ് രീതിയിൽ ചില തിരുത്തലുകൾ അനിവാര്യമാണ്. വലിയ ജാഥകൾ, വാഹന റാലികൾ, പൊതുയോഗങ്ങൾ ഇത്തവണ ഒഴിവാക്കുക തന്നെ വേണം. വീടുകളിലേക്ക് പ്രചരണത്തിനായി സ്ഥാനാർത്ഥി അടക്കം 5 പേർ മാത്രം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തവണ വീടിനകത്ത് കയറിയിട്ടുള്ള വോട്ട് അഭ്യർത്ഥന വേണ്ട. സംഘാംഗങ്ങൾ പരസ്പരവും വീട്ടുകാർ തമ്മിലും 2 മീറ്റർ ശാരീരിക അകലം നിർബന്ധമാണ്. മാസ്ക് നിർബന്ധമാണെന്ന് പറയേണ്ടതില്ലല്ലോ. വോട്ട് അഭ്യർത്ഥിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ മാസ്ക് താഴ്ത്തരുത്. മുഖം അറിഞ്ഞാലും മനസ്സുകൊണ്ട് വോട്ട് തേടാം നമുക്ക്. സാനിറ്റൈസർ കയ്യിൽ തന്നെ കരുതുക, ഇടയ്ക്കിടെ അത് ഉപയോഗിക്കാനും മറക്കരുത്. പേപ്പർ നോട്ടീസ് വിതരണമൊക്കെ പരമാവധി ഒഴിവാക്കാം നമുക്ക്. ഡിജിറ്റൽ കാലമല്ലേ, സോഷ്യൽ മീഡിയയുടെ ലോകമല്ലേ, അത്തരം പ്രചരണ രീതികളെ പരമാവധി ഉപയോഗപ്പെടുത്താം. ഷേക്ക് ഹാൻഡ് നൽകൽ, ആലിംഗനം, കുട്ടികളെ ലാളിക്കൽ, ഈ കൊറോണ കാലത്ത് ഇത്തരം സ്നേഹപ്രകടനങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാം. മാല അണിയിക്കലും ബൊക്ക വാങ്ങലും ഇത്തവണ വേണ്ട. പ്രായമായവർ, രോഗബാധിതർ, ഗർഭിണികൾ എന്നിവരോട് നമ്മൾ ഈ പ്രാവശ്യം നേരിട്ട് വോട്ട് ചോദിക്കുന്നില്ല. നമുക്കേറെ പ്രിയപ്പെട്ടവരല്ലേ അവർ. പിന്നെ ഏറെ പ്രധാനപ്പെട്ടത്, പനി, ചുമ, തൊണ്ടവേദന, ജലദോഷം എന്നീ രോഗലക്ഷണമുള്ളവർ ഒരു കാരണവശാലും പ്രചരണത്തിന് ഇറങ്ങരുത്. കോവിഡ് രോഗികളുടെയും ക്വാറന്റൈനിലുള്ളവരുടെയും വീടുകളിൽ സ്ഥാനാർത്ഥിയും സംഘവും ഇലക്ഷൻ പ്രചരണത്തിന് പോകരുത്. നിർഭാഗ്യവശാൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി കോവിഡ് പോസിറ്റീവ് ആവുകയോ ക്വാറന്റൈനിൽ പ്രവേശിക്കുകയോ ചെയ്താൽ നിർബന്ധമായും പ്രചരണ രംഗത്ത് നിന്ന് മാറി നിൽക്കണം. ചില നിയന്ത്രണങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കാം, പക്ഷേ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്കത് പാലിച്ചേ മതിയാവും. ഈ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും കോവിഡിനെ തോൽപ്പിക്കണം നമുക്ക്.